ഹലോ ശിവ, ഞാനാടാ ഭായ്. ആ എന്താ ഭായ്? എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണം. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ട്. ആ എന്താ ഭായ്? എന്റെ മോൻ, അവനൊരു എഴുത്തിയാട്ടക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ. നിന്നോടുള്ള വാശി തീർക്കാൻ അവൻ ലോഡുമായിട്ട് പോയി. പോലീസ് പിടിച്ചു, അല്ല നിന്റെ അനിയം പിടിച്ചു. അവൻ എന്നോടുള്ള പക തീർക്കും. എനിക്കെന്റെ മോനെ വേണം. ഒരു പോറലു പോലും ഏൽക്കാതെ എനിക്കെന്റെ മോനെ തിരിച്ചു വേണം. തരില്ലടാ നീ. തൊട്ടുപോരുന്നവനെ, എന്നോടുള്ള പക നിനക്ക് നേരിട്ട് തീർക്കാം. പുറത്തു കിടക്കുന്ന ലോറിയിലൂടെ എന്റേതാ, വണ്ടി ഓടിച്ചത് ഞാനാ. എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ടുതരാം. പരമശിവത്തിന് സെന്റിമെന്റ്സോ? സ്വന്തം കുടുംബത്തോടില്ലാത്ത സ്നേഹം ലോക്കൽ ക്രിമിനലിനോട്? ബാലു, നോ, സബ് ഇൻസ്പെക്ടർ ബാലു ദാമോദർ. വിട്ടുതരില്ല ഞാനവനെ. ഇല്ലാത്തതും തെളിയാത്തതുമായ സർവ്വ ചാർജ് ഇവന്റെ മേൽ കെട്ടിവെച്ച് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയ FIR ആയത്. കോടതിന്ന് പോലും അവനെ ആർക്കും കിട്ടില്ല. എടാ, 24 മണിക്കൂർ കൂടുതൽ നിനക്ക് ഇവനെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നാളെ ഇവനെ കോടതിയിൽ നിന്ന് പുഷ്പം പോലെ ഇറക്കി കൊണ്ടുവരും. ജോണി, നീ ധൈര്യമായിട്ടിരിക്കടാ, ഞാനല്ലേ പറഞ്ഞേ. വരട്ടടാ ബാലു ദാമോദർ സാറേ. എന്താ പറഞ്ഞു പാതിരാത്രിയിൽ? നമ്മളൊക്കെ രാത്രിയിലെ യാത്രക്കാരല്ലേടാവേ. ആ മോളെ പോയി കിടന്നു, ഞങ്ങള് അല്പം സംസാരിക്കണേ. ഒരു ഗോൾഡൻ ചാൻസ് ഒത്തു വന്നിട്ട് എന്നതാടാവേ, എന്നെ ഒന്ന് അറിയിക്കാതിരുന്നേ. ആ ഭായിയുടെ മോനെ നിങ്ങളുടെ SI പിടിച്ച അകത്തിട്ട കാര്യം അപ്പനെ പറയുന്നേ. കൊറേ കാലമായി ആ പരമശിവ എന്റെ തലക്കേറി നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ട്. സാറ് വിചാരിച്ച നമുക്ക് നാളത്തെ പത്രത്തിൽ ഒരു സന്തോഷ വാർത്ത വായിക്കാം. പോലീസ് മർദ്ദനം, പ്രതി കൊല്ലപ്പെട്ടു, SIക്ക് സസ്പെൻഷൻ. പിന്നെ ആ SIയെ ഭായി ജീവനോടെ വെച്ചേക്കൂ. ഇല്ല, SIക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ പരമശിവം ഭായി ജീവനോടെ വെച്ചേക്കൂ. ഇല്ല, എല്ലാം താൻ വിചാരിച്ചാലേ നടക്കൂ. പോലീസ് കസ്റ്റഡി കിടക്കുന്ന പ്രതിയെ നടക്കില്ല. വർഗിച്ച നടക്കും. എടാ പൊന്നുമോനെ, ഒന്ന് പറഞ്ഞുവിടാവേ. സാർ, സിറ്റി ബസ് സ്റ്റാൻഡ് അടുത്തൊരു 50 സെന്റ് സ്ഥലം നോക്കി വെച്ചിട്ടില്ലേ? അത് മേടിക്കണ്ടേ ഭാര്യയുടെ പേരിൽ? അതിലൊരു ഷോപ്പിംഗ് കോംപ്ലക്സും. സാറിന്റെ സ്വപ്നല്ലേ? SI സാർ ഇപ്പോഴാ വീട്ടിലേക്ക് പോയത്. സാർ പറഞ്ഞതുപോലെ പോലീസുകാരെയൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് അയച്ചു. ഇയാള് അവൻ നമ്മുടെ ആളാ. ഈ പരുവത്തിൽ നീ ഇനി ജീവിച്ചിരുന്നിട്ട് എന്തരാ കാര്യം? ഹലോ വർക്കിച്ചനാന്നേ. ആ എന്താ കാര്യം? കണ്ടിച്ചന് എന്തും നേരിടാനുള്ള മനസ്സാന്നിധ്യം ഉണ്ടായിരിക്കണം. വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് ഓർത്ത് സമാധാനിക്കണം. താൻ വളച്ചിട്ടില്ലാതെ കാര്യം പറയോ? അയ്യോ, ചാണ്ടിയുടെ മോൻ പോലീസ് ലോക്കപ്പിൽ. ലോക്കപ്പിൽ? പരമശിവത്തിന്റെ അനിയൻ വ്യക്തി വൈരാഗ്യം കൊണ്ട് തല്ലിക്കൊന്നാന്നാ കേട്ട്. അത് വെച്ചോളൂ.
ബായ്, ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എന്റെ മോൻ എന്നെ കൊണ്ടുവന്നോ. ബായ്, കളിക്കുന്ന പിന്നെ പോലീസിനെടുത്ത് നടന്നേ കളി. ഏറ്റെടുക്കണം, ഏറ്റെടുക്കാൻ തുടരാ, തുടരാ പന്ന. ബായിയുടെ മോനെ കൊന്നതെന്റെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് നീ രക്ഷപ്പെടാന്ന് വിചാരിച്ചോടാ. ചിന്നാടന്മാർക്ക് വേണ്ടി ഇനി ഒരാളെ കൊല്ലാൻ നീ ഉണ്ടാവരുത്. എന്താടാ, നമ്മുടെ ബാലിന് ആരൊക്കെ ചേർന്ന് വീട്ടിൽ നിന്ന് പിടിച്ചോണ്ടോ? അമ്മയും പെങ്ങളും പേടിച്ചിരിക്കാ അവിടെ. അച്ഛയ, വിടരുതവനെ. നീ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ടല്ല എന്റെ മോനെ കൊന്നത്, നീയും അങ്ങനെ തന്നെ ചാവണം. ബായ്, ബായ്, ബായ്. ബായ്, ബാലുവിനെ കാണാനില്ല. എനിക്കറിയാം ബായ് അറിയാതെ അവനൊന്നും സംഭവിക്കില്ലെന്ന്. എന്റെ അനിയനോട് പക തീർക്കരുത്, അവനല്ല ബായ്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഓ, ഓ എന്റെ മുമ്പിൽ നിന്ന് ബായ് അവൻ ബായുടെ അടുത്തില്ലാന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിന്റെ ഭായി എന്ന് പറഞ്ഞ എന്റെയും ഭായി അല്ലടാ. ഞാൻ അവനെ ഉപദ്രവിക്കൂ? കഴിയൂ എനിക്കതിന്? ഇല്ല. ശിവം പോ. തെറ്റും ചെയ്തിട്ടില്ല ബാലു, നിരപരാധിയ. എന്റെ മോനെ കൊന്നവൻ എനിക്ക് വേണം. വിട്ടില്ല, വേണ്ട ബായ്. ബായ്, ഞാൻ പറയുന്നത് കേക്ക്. ഞാനിപ്പ എന്ത് പറഞ്ഞാലും അതെന്റെ അനിയനെ രക്ഷിക്കാനുള്ള നുണയായിട്ടേ ബായിക്ക് തോന്നും. എങ്കിലും ബായി കേൾക്കണം, ബാലു അല്ല നമ്മുടെ ജോണിയെ കൊന്നത്, ആ എസ് പി ചിന്നാടന്മാരും ചേർന്നാ. ജോണിയുടെ മൊത്തം ചതഞ്ഞ പാടുകൾ ബായും കണ്ടല്ലേ, അതാ എസ് പിയുടെ മോതിരത്തിന്റെ പാടുകളാ. ബായുടെ ശിവൻ ഒരിക്കലും ബായിയുടെ കള്ളം പറയില്ല. ഇനിയും എന്നെ വിശ്വാസമായില്ലെങ്കില് എന്താ, ആദ്യം എന്നെ കൊല്ല, എന്നിട്ട് ഇവനെയും.
ശിവ, എന്റെ മോനെ കൊന്നവരെ വെറുതെ ഇവിടെ ഇടറ. നോ, നിങ്ങൾ നിയമം കയ്യിലെടുക്കരുത്. അതിനിവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ട്. ഇവൻ ശരിയാവില്ല ബായി. തൽക്കാലം എന്റെ അനിയൻ ഇവിടെ ഇരിക്കുക കേട്ടാ. നിന്റെ നിയമത്തിന് അവരൊരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ വേണ്ടത് ഞങ്ങളുടെ നിയമം. വാ ബായി. തകർന്നു വീണ ഭായിയുടെ സാമ്രാജ്യത്തിന്റെ ഓർമ്മയ്ക്കായി. ഇതെന്നടാ പുറത്ത് ഭയങ്കര മഴയാണെന്നല്ലോ. ഐശ്വര്യം വരുമ്പോ മഴ നല്ല ലക്ഷണമാ. നമ്മൾ ഈ ഗസ്റ്റ് ഹൗസിലാണെന്ന കാര്യം നീ പറഞ്ഞില്ല. പിന്നെ അല്ലാതെ പോലീസ് ക്ലബിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങിയതാ. വീട്ടിലും എത്തിയിട്ടില്ല. അയാളുടെ മൊബൈലിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈൽ റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. എങ്കിൽ ആ വണ്ടി എടുത്തൊന്ന് അന്വേഷിച്ചു. എന്നാ ഡോർ തുറക്കാൻ പറ്റുന്നില്ല. പുറത്തുനിന്ന് ആരും ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെന്തോ ചതിയുണ്ടല്ലോ. ബാബു തുറന്നു നോക്കാം. ആ ശബ്ദം എന്നാ പറയുന്നത്? അപ്പ അത് മഴയില്ല സ്പിരിറ്റാ. പിന്നാമ്പുറത്ത് കൂടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ മഴ കത്തിക്കും. അപ്പ എല്ലോ ഡോർ ലോക്കാ. ഗ്യാസ് ബൈ കേറ്. Offence alleged against accused number 125 by Valayar police station is that ee case-ile onnam prathikkethirayi kuttam samshayadithamayi teliyikkuvan prosecution bhagam telivukalkku sadhikkathathinalum randam prathi chandi swayam kuttam ettedutittulladinalum onnam prathi Valayar Paramashivam enna unni damodarane ee kodathi nirubhadhigam vittayikkunu endina bhai ee kuttam bhai ottekke ettedutathu njan cheytha kuttathinu nee 4 varsham shiksha anubhavichu veendum nee enikku vendi punnyalam porukoda ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു പരമശിവമായിട്ട്. ഇനി നീ നിനക്ക് വേണ്ടി ജീവിക്കണം ഉണ്ണിയായിട്ട്. പോയ്ക്കോ.